ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് മോളെ, പല കണക്കുകൂട്ടലുകളും തെറ്റും. അത് കാര്യമാക്കരുത്, ഒന്നുകൂടെ എഴുതിക്കൂട്ടും. എവിടെയായിരുന്നു ഇത്ര നേരം? കടലിലെ
തിരയിൽ എണ്ണിക്കഴിഞ്ഞോ? എന്തോ ഇത്രയും വലിയ ഫലിതം? എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാനുള്ള സമയം കൂടി ഇല്ല. നിന്നെ കുഞ്ഞെളിപ്പിക്കലല്ലേ എനിക്ക് ജോലി? അല്ല, തിരനോട്ടം. ഈ ഫയലർ തോട്ടം വീടും ഒരു ഗൗരവം. നീ വന്നാട്ടെ ഗൗരവക്കാരൻ. നീ എന്നെ ശല്യം ചെയ്യടി പെണ്ണേ. വരാൻ അമ്മായി, എന്നെ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ ആളാ ഇപ്പഴാ കയറി വന്നിരിക്കുന്നത്. അതെന്താടാ? ഞാൻ അങ്ങ് മറന്നുപോയമ്മേ. കോളേജിൽ പോയിട്ട് വന്നാൽ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിയ. കോളേജിൽ വന്നാൽ എന്ത് പഠിക്കണം? എപ്പോഴും അവൾ പഠിച്ചാ മതിയല്ലോ. അത്ര വലിയ സിനിമാ കമ്പം ആണെങ്കിൽ വാസുളേയും കൂട്ടി അങ്ങ് പോയിക്കും. എന്താടോ ക്ഷണിക്കുന്നത്? ഫലിതം കേട്ട്. എന്താണ് ഫലിതം? മീര കുഞ്ഞിനെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. കുഞ്ഞ് സിനിമയ്ക്ക് പോകണമെന്ന് പറയുന്നത് രണ്ട് ഉദ്ദേശത്തിലാണ്. അംഗവും കാണണം, പാളിയും ഓടിക്കണം. പക്ഷെ നിർത്തണം. ഇത് കണ്ടോ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത്? വന്നതിന് ശേഷം ഇത് മൂന്നാമത്തെ പ്രാവശ്യം. നിനക്ക് ഇവിടെ ദേഷ്യം അല്പം കൂടുതലാ. വാസു നിന്റെ ഡ്രൈവർ മാത്രമല്ല, നമ്മുടെ കാര്യസ്ഥൻ കരുമനാരുടെ മകനുമാണ്. കൊച്ചിലെ നിന്റെ കളിക്കൂട്ടുകാരൻ. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. നീ പോയി ഫയലുണ്ടി വെക്കടാ തങ്കപ്പാ. ആ സിനിമയ്ക്ക് കൊണ്ടുപോവാ. നീ പോയി ചേട്ടന് നല്ലൊരു ഗ്ലാസ് ചായ ഇട്ടുണ്ട്. എടാ മോനെ, അവക്ക് നമ്മളല്ലാതെ വേറെ ആരുണ്ടടാ? അച്ഛനും അമ്മ ഇല്ലാത്ത പെണ്ണല്ലേ. നേരം എടുത്താൽ എന്തെങ്കിലും പുസ്തകങ്ങൾ എടുത്തുവെച്ച് പഠിക്കാതെ വീട്ടിന്റെ മുകളിൽ ഇങ്ങനെ ചാടി നടന്നുള്ളു. എനിക്ക് വേറെ വല്ല ജോലി ഉണ്ടോ ഇവിടെ? നീ ഇന്ന് എടും പോലും വിടില്ലേ പെണ്ണെ? നീ പോയി കാളി പറയോ. ഇത്തവണ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചില്ലെങ്കിലാണ് എന്റെ സ്വഭാവം മാറുന്നത്. പഠിക്കാനൊന്നും അമ്മയാണ് ഇപ്പഴിനെ ഇത്രയും വഷളാക്കുന്നത്. കേട്ടോ അമ്മ, ഞാൻ വഷളായി. നീ വഷളാവൂല. നിന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാനാ നിന്നെ വളർത്തിയത്. നീ സമയമാവും. എന്തോ താനൊന്ന് കാറിന് എഞ്ചിൻ മണപ്പിക്കുന്നു. മണപ്പിച്ചതല്ല, പിന്നെ നക്കി നോക്കിയായിരുന്നു. നക്കിയത് വയറ് നോക്കിയാ. അവർ തന്റെ ഉടുപ്പ് നോക്കി നോക്കിയാൽ മതിയായിരുന്നല്ലോ. ശരിക്കും 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 എന്തോ ഇത്രയും വലിയ ഫലിതം. മീരക്കുഞ്ഞിന്റെ ഒരു ചോദ്യം. നേരത്തെ വരണം, ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ഹലോ മുസ്തഫ മേളാലി, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
பிரேமம் பட்டு முளைச்சு வளர்ந்து பார்த்தியும் பார்க்கல பரிபாடி விஜய் சார் ரீതാമ്മയുടെ ചെവി കടിച്ചു പറക്കുന്നല്ലോ. ചെവികൾ കൂടുതൽ എംഡിയുടെ മുറിയിലാണ്. ആ ഇപ്പൊ അങ്ങോട്ട് തന്നെ കാണാം. അത് വിട്, സാറിന്റെ അടുത്തും എന്റെ അടുത്തും ആരുടെ ചെവിയുടെ നടപ്പില്ല. അതെല്ലാണോ അന്ധക്കാലം വാസുള്ളേ? എന്തിനാണ് ഈ ആവശ്യമില്ല സംസാര ഓഫീസിൽ ഒഫീഷ്യൽ I have a reference letter dated July 7, 1978. Para. Hello, Balachandran. അതെ, എന്താ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ? ഏയ്, അങ്ങനൊന്നുമില്ല. ഓഹോ, വരണം. നല്ല കാര്യങ്ങൾക്കൊക്കെ സംഭാവന ചെയ്യാൻ മനസ്സുള്ള ആളാണ് ഞാൻ. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. റൈറ്റ്. ഓക്കെ. എവിടെയാ ശ്രീദേവി നിർത്തിയത്? 1978. റിഗാർഡിംഗ് യുവർ ലാസ്റ്റ് ഷിപ്മെന്റ്, ഇൻ സ്പൈറ്റ് ഓഫ് യുവർ കംപ്ലൈന്റ്, കം ഇൻ. നാട്ടിൻ പുറത്ത് നമ്മുടെ തറവാടിന് അടുത്തുള്ള ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞ് കണ്ടാൽ അറിയുമെന്നാ പറഞ്ഞത്. വരാൻ പറയൂ. ഇൻ സ്പൈറ്റ് ഓഫ് യുവർ കംപ്ലൈന്റ്, ഐ ആം സർപ്രൈസ്ഡ് that the confinement has been found. Varu. മത്തായിച്ചനല്ലേ? കുഞ്ഞെന്നെ മറന്നില്ല. ഇരിക്കും മത്തായിച്ച. നിങ്ങളായി ഇരിക്കുന്ന പിന്നെന്താണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കാരണം? മൂന്ന് പെമ്പിള്ളാരെ കെട്ടിച്ചയച്ചപ്പോഴത്തേക്ക് മത്തായി പാപ്പരായി. ഇനി ഒന്നുണ്ട്, 5,000 രൂപ പട്ടാളത്തിൽ ജോലിയുള്ള ഒരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിട്ടൊരു കരുവുമില്ല. ഭൂമിയുള്ളത് കൊടുത്ത 2,000 രൂപ ഒപ്പിക്ക. പിന്നെ കുഞ്ഞിനെ പോലുള്ള ചിലരെ കാണാമെന്ന് വിചാരിച്ചു ആദ്യം ഇങ്ങോട്ട് വന്നു. ഹലോ ബാലചന്ദ്രനീയ, എവിടെയാണ്? അത് ശരി, ഇന്ന് വരക്കും വിധിയാണ്. ഇന്ന് കാണാൻ പറ്റില്ല, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. വേറെ വിശേഷമൊന്നുമില്ല. അമ്മയ്ക്ക് മീരിക്ക് സുഖം തന്നെ. താങ്ക് യു. വെക്കട്ടെ. മത്തായിച്ചൻ ഉള്ള മണ്ണ് വിൽക്കണ്ട, പലയിടത്തും കയറിയിറങ്ങിയും വേണ്ട. ഇത് 5,000 രൂപയുണ്ട്. മത്തായിച്ചൻ വീട്ടിൽ ചെന്ന് അമ്മയും കണ്ടിട്ട് പോയിക്കൊള്ളു. മത്തായിച്ചൻ പോയിക്കൊള്ളു, എനിക്കിപ്പോ ജോലിയുണ്ട്. എവിടെയാണ് നിർത്തിയത്? വാസുല്ലേ, മത്തായിച്ചനെ വീട്ടിലോട്ട് ഒന്നാക്കിക്കോ. ഷിഫ്റ്റ് ഇൻ ദ സെയിം സ്റ്റീമർ ടു സം അദർ പാർട്ടി ഹാവ് ബീൻ ഫൗണ്ട് excellent in quality. Yes, enna parayanda poyade. സമർപ്പൻ
ന്യൂയോർക്കിലേക്ക് 180 സെന്റിന് നമ്മൾ അപ്പുറം കൊടുത്തിരുന്നോ? ഇന്നലെ നമ്മൾ ടെലക്സ് മെസ്സേജ് കൊടുത്തല്ലോ സാർ. നോൺസെൻസ്, 85 സെന്റ്സ് എന്ന് മെസ്സേജ് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്? എന്തൊക്കെയാണ് സാർ 85 എന്ന് പറഞ്ഞാൽ? 80 ആകുന്നു എങ്ങനെ? ഒരു പൗണ്ടിന് 5 സെന്റ് കുറയുമ്പോൾ ഈ കച്ചവടത്തിൽ കമ്പനിക്ക് മൊത്തം 3 ലക്ഷം രൂപ നഷ്ടം വരും. ഞാൻ ഓർമ്മയില്ലാതെ അങ്ങനെ പറയുമോ? ആരാണ് മെസ്സേജ് കൊടുത്തത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിയില്ല. നിങ്ങളുടെ അശ്രദ്ധയ്ക്ക് കമ്പനി 3 ലക്ഷം രൂപ നഷ്ടപ്പെടും. നിങ്ങൾ ഓർക്കുന്നു 3 ലക്ഷം രൂപ? ഇതേതോ
എങ്ങനെ പോകും? വിഷമിക്കട്ടെ. ചുമ്മാരിക്കട്ടെ.
എന്താ പേര്? ഇത് നിന്റെ കുട്ടികളി മാറിയിട്ടില്ലേ? എന്നേ മാറി. നീ പോകൂ, ഞാനൊന്ന് വായിക്കട്ടെ. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട. അധിക പ്രശ്നം കാണിക്കുന്നു. മണ്ടി പെണ്ണെ കരയുന്നു. എന്ത് മോശമായി സ്നേഹം കൊണ്ടല്ലേ നീ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോ ചേട്ടൻ വല്ലതും പറയുന്നത്? ചേട്ടൻ എപ്പോഴും എന്നെ വഴക്കു പറയും, എന്നെ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല. പോയിരുന്നു പഠിക്കാം, ഞാനൊപ്പം വായിക്കാം. നാളെ നിന്നെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടുപോകും സ്വാമി. സ്വാമി താങ്ക് യു. എന്റെ ആരോഗ്യ കാര്യത്തിൽ എന്തൊരു താല്പര്യം. അധിക പ്രസംഗം. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കുന്ന എനിക്കിഷ്ടമല്ല. മേ അല്പം ജാമം കുടിക്കരുത്. നിന്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നീര തന്നെ. അതെ ബാലേന്ദ്ര, ഇനി ഇത് വെച്ച് കേട്ടണ്ട, ഉടനെ അങ്ങ് നടത്തണം. എന്തോ നടത്തണം. തന്റെ ഈ കിണി എനിക്കിഷ്ടമല്ല, പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു. ഫലിതം കേട്ട പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? എന്തോന്ന് നടത്തണമെന്ന്. ശരിയേടാ വാസു, നിങ്ങളുടെ കല്യാണം വേഗം നടത്തണമെന്നാ ഞാൻ പറഞ്ഞത്. എന്താണ് പ്രത്യെടുക്കം? നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് മരിക്കണം. ഊണിമേശ വെച്ച് തന്നെ വിവാഹം ഉറപ്പിക്കണമേ. മീരക്കുഞ്ഞിന്റെ ഒരു നാണവും സന്തോഷവും. ഭക്ഷണ സാധനങ്ങൾ വെറുതെ കളയുന്നത് എനിക്കും ഇഷ്ടം. ഗുഡ് നൈറ്റ്. Good night.
കവിത കണ്ടു ഞാൻ കവിത കണ്ടു കവിത കണ്ടു ഞാൻ വായിക്കുകയായിരുന്നു. എനിക്കുറക്കം വരുന്നില്ല. പോയി കിടന്നുറങ്ങും. നല്ല കുട്ടിയല്ലേ, ചേട്ടൻ നല്ല രസമായി വായിക്കുകയാണ്. ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചു നിന്നിരുന്ന് വായിക്കും. ചേട്ടനല്ലേ പറഞ്ഞത്, പോകൂ പോകൂന്ന്. ഈ പെണ്ണെനിക്കൊരു സ്വൈരം തരില്ല. കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മാറും മോനെ. നിന്റെ കുക്കിനോട് പറയൂ, ചേട്ടനും റാണിയും തൂക്കുടി വേണം. ചെല്ല. അമ്മ മുകളിലോട്ടൊന്ന് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീരയെ ഞാൻ വിവാഹം കഴിക്കുമെന്നൊരു ധാരണ അമ്മ അവൾക്ക് ഉണ്ടാക്കരുത്. ഒരു സ്ത്രീയോട് സ്നേഹം തോന്നുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നതും രണ്ട് കാര്യമാണ്. ീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മീരയോട് എനിക്ക് വളരെയേറെ സ്നേഹമാണ്, പക്ഷെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു, അവളെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം. മീരയെ ഞാൻ എടുത്തുകൊണ്ടാണത് കളിപ്പിച്ചിട്ടുണ്ട്. അവളെനിക്ക് പെണ്ണുകളാണെന്ന്. മീരയെ മോൻ വിവാഹം കഴിക്കുമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് മോനെ. എനിക്കറിയാം, അവളുടെ മനസ്സ് അമ്മ മാറ്റിയെടുക്കണം. അവൾക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ല. അവളെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കും. Thank you.
സീതയിൽ നിന്ന് വന്നില്ലേ? നല്ല സുഖം പറഞ്ഞു. ശ്രീദേവി, നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ അന്വേഷിക്കുന്നു. സ്വീകരണം വന്നിട്ടുണ്ട്. സൂര്യത്തിന് കോൾ വന്നിട്ടുണ്ട്. ആ നല്ല മിടുക്ക്. ആരാ? എന്റെ ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ചെറിയ തലവേദന. കൂടുതൽ വല്ലതുണ്ടെങ്കിൽ വാട്സപ്പിൽ എത്തിക്കാന്ന് വിചാരിച്ചാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. തലവേദന സുഖമായി സാർ. ഓക്കെ, ഞാനും വരട്ടെ. മീരക്കുഞ്ഞ് കാറ് വന്ന ശബ്ദം കേട്ടില്ലേ? കയ്യിൽ തൂങ്ങാൻ ആളെ കാണുന്നില്ലല്ലോ. എന്തിനാണ് ഹോണടിച്ചത്? വീട്ടിനകത്തേക്കുള്ള വഴി എനിക്ക് നിശ്ചയമുണ്ട്. അമ്മ എന്ന് വരാൻ പറയും. ആ ഒരു കുപ്പി ചായയും വേണം. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയി. ഇനി ആ ബന്ധത്തിൽ നിന്നൊരു മോചനം സാധ്യമല്ലമ്മേ. ഈ വീട് തകർത്ത് തുള്ളിച്ചാടി നടന്നിരുന്ന ഒരു പെണ്ണ്
ഇന്നൂമയെ പോലെ ഇവിടെ കഴിയുന്നു. അവളുടെ മുഖത്ത് നോക്കുമ്പോൾ എന്റെ ഹൃദയം തകർന്നു മാറേന്ദ്ര. വീരക്കുഞ്ഞിന്റെ ചേട്ടന് ചായ. വിവാഹം കഴിക്കുക, അമ്മയെ എതിർക്കില്ല. ചായ തണുത്തു, ഞാൻ വേറെ ചായ കൊണ്ടുവരാം. സംസാരിക്കാനുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞ് ബീച്ച് വന്നു വരണം.
കാര്യം ഇത്തരമൊരു അന്തരീക്ഷത്തിൽ പറയേണ്ട കാര്യമാണ്. ഞാൻ ശ്രീദേവി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് എന്റെ വിവാഹം നിശ്ചയിച്ചു പോയി? എന്റെ അമ്മാവന്റെ മകൻ. ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണ്. ഞാനിത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചു. സാറിന്റെ പെരുമാറ്റത്തിൽ നിന്ന് ചില സംശയങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ വ്യക്തമാകാത്തോണ്ട് ഞാൻ പറയാൻ മടിച്ചു. എന്നോട് ക്ഷമിക്കണം സാർ. അച്ഛനെങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഉള്ളി അരിയുന്ന എന്തിനാ? കാർത്തിയ അരിയില്ലേ? അമ്മിനോട് പറഞ്ഞാ കേക്കണ്ടേ കുഞ്ഞെ? അച്ഛൻ ഇന്ന് ഉള്ളി തീയൽ ഉണ്ടാക്കാൻ പോവുക. അത് ഇവിടെ അരിഞ്ഞാ പറ്റില്ല. എന്റെ അമ്മ അരിഞ്ഞാ പോലും പറ്റൂല. ഉള്ളി ഒന്നുപോലെ അരിയണം, എന്നാലേ ഒരുപോലെ മൂക്കും. തേങ്ങാ കൊത്തും അതുപോലെ അരിയണം. നീ ഒളിച്ചിട്ടാ മതി. സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഉള്ളി അരിയുന്നു. മൂപ്പിൽസിന്റെ പാചക ഭ്രാന്തിന്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചു. അതെന്താ? അടുക്കളക്കാരിയോട് തൊട്ടുരുക്കാനുള്ള ദുർവാസനയാ. കുഴപ്പമില്ല, കാർത്യാനിമ കിളവിയാണെന്നാണോ വെപ്പ്? ഒന്നും ഉണ്ടായിരിക്കാവോ. അച്ഛൻ വിളിക്കുന്നു, വാ 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 വാ. അതോട് വാ. തോമാ കൊണ്ടിരിക്കെ. എന്താണ് അമ്മാവ? എവിടെ പോയാലും ഉണ്ണാനും നിൽക്കണം. അമ്മാവൻ ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഉള്ളിത്തീയ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ഉള്ളിത്തീയിൽ നീ കൂട്ടിയിട്ടുണ്ടോ? ഭാഗ്യവശാലില്ല. എന്നെ കൂട്ടുകാരി കൂട്ടിയിട്ടുണ്ടോ? അതിനു വരെയായിട്ടില്ല. കാർത്യായനി എന്തോ ഒരു ചേന. ഓ ഒരു പടല മന്ദങ്ക. നാഴി പെരുമ്പയർ ഇല്ലെങ്കിൽ കടല. എന്തോ ഇല്ലെങ്കിൽ കാർത്തേനിയമ്മേ. മുന്തങ്ക അല്ലെങ്കിൽ കടല. കൊടാ തേങ്ങ ഇവിടെ ഉണ്ട്. ആ പിന്നെ ഒരു തുണ്ട മത്തങ്ങ കൂടി വാങ്ങിച്ചോണം. എല്ലാം ഇന്ന് തന്നെ വാങ്ങി വെക്കണം. നാളെ കൊടുവേറി ഉണ്ടാക്കാനുള്ളതാ. ഉപ്പും മുളകും കൂടെ വാങ്ങിച്ചേക്കണം. അതുകൊണ്ട് ചേർത്ത് നന്നായിരിക്കും. കൊടാ കാര്യം പറയുമ്പോഴാണോ തമാശ പറയുന്നത്? സോമാ എന്റെ പാചകത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി നീ വളർന്നില്ല. ഞാൻ പറഞ്ഞേക്കാം. എവിടെ ഇനി ജോലിക്ക് അയക്കണോടാ? ഒരു ജോലി ഉള്ളത് കളയുന്ന എന്തിനാ? ഞാനാണെങ്കിൽ അവളുടെ ജോലി സ്ഥലത്തേക്ക് മാറ്റത്തിന് ശ്രമിക്കുന്നു. എന്നാ ജോലി കളയണ്ട. നഗരത്തിൽ തന്നെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. ഗംഭീര ഒരു സദ്യ നടത്തണമെന്നാപ്പിളെ. അതിനു വേണ്ടിയിട്ടാ ഞാനിങ്ങനെ വീട്ടിൽ കൊണ്ട് പോകുന്നത്. ആ സദ്യ ഉണ്ടുന്നവരെല്ലാം ശങ്കരക്കുറുപ്പിന്റെ പാചകത്തെ പറ്റി ഒരു കൊല്ലം പറഞ്ഞുകൊണ്ട് നടക്കണം. ശ്രീദേവി പ്രസവിക്കുന്നവരെങ്കിലും പറയണം. എന്തുവാണ്? നീ ഇനി ജോലിക്ക് പോകുന്നില്ലേ? എന്റെ ജോലി സ്ഥലമൊക്കെ കാണാൻ ശ്രീദേവി വരുന്നെന്ന് പറയുന്നുണ്ടോ? എവളെ മോട്ടോർ സൈക്കിളിന്റെ പുറകിലിരിച്ച് നിനക്കൊന്ന് പറക്കണം. കൊണ്ടുപോയിക്കോ. പക്ഷെ അവളെ വിളിച്ചിട്ടത്
വീഴുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേ വീഴുള്ള മാവാ. ആ പിന്നെ ദേ ഉണ്ണാണി എത്ര സ്പെഷ്യൽ തീയല ഉള്ളി തീയലേ. എടി സംഗതി കുഴപ്പമായെന്നാ തോന്നുന്നു. എന്ത് സംഗതി? മൂപ്പിന്നിന്റെ സംഗതി. ഏത് മൂപ്പിന്? നിന്റെ അച്ഛൻ. എന്ത് സംഗതി? കാർത്യായനി. ഞാൻ ചുമ്മാ ഇരിക്കട്ടെ. എനിക്ക് തീരെ കൂടുതൽ ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും. ആ ശരി, ഞാൻ മാറ്റി. നമ്മുടെ പ്രേമരംഗത്തിന് ചൂടില്ല. ഈ ചൂടൊക്കെ മതി. ഇത് എന്ത് ചൂട്? തണുപ്പല്ല. എങ്ങനെ ചൂട് വരാനാണ്? ഞാൻ വന്ന് വിളിക്കുന്നതിന് മുമ്പ് അമ്മാവ് നിന്നെ എന്റെ കൂടെ തള്ളിവിടും. നേരെ മറിച്ച് എടി മേലാജി അവരെ കണ്ടുപോയതിന്റെ തല കണ്ടിട്ടു എന്ന് പറഞ്ഞു നിൽക്കുന്നു നിന്റെ അച്ഛൻ. എടാ, നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അന്ന് ഞാൻ തൂങ്ങിച്ചാന്ന് എന്ന് പറയുന്ന എന്റെ പെണ്ണ്. ഈ ചുറ്റുപാടിൽ അർദ്ധരാത്രിക്ക് ഞാൻ മതിൽ ചാരി പട്ടിയെ കൊണ്ട് കുരപ്പിക്കാതെ നിന്റെ കഥകളിൽ മുട്ടുന്നു. ശബ്ദമുണ്ടാക്കാതെ നീ എഴുന്നേറ്റ് എന്റെ അടുത്തെത്തുന്നു. എല്ലാം നടക്കുന്നു. എന്ത് ചൂടും രസവുമായിരിക്കും. അങ്ങനെയുള്ള ചൂട് രസം ഒന്നും വേണ്ട. മാനമായി നമ്മുടെ കല്യാണം വീട്ടുകാർ നടത്തും, നമ്മൾ സുഖമായിട്ട് ജീവിക്കും. അതിന് ത്രില്ലില്ല. വാ നടക്ക്, നമുക്ക് ത്രില്ലും ചൂടൊക്കെ ഉണ്ടാക്കാമോ നോക്കട്ടെ. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. കഴിച്ചോടെ? നമുക്കിവിടെ ഒരു മുറി എടുത്ത് അതിലിരുന്ന് ഓരോ ഗ്ലാസ് ബിയറും ഒക്കെ കഴിച്ച് വർത്തമാനവും പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഞാനില്ല. ഈ പെണ്ണിന് ഒരു പരിഷ്കാരവും ഇല്ല. അങ്ങനത്തെ പരിഷ്കാരമൊന്നും എനിക്ക് വേണ്ട. ആരെങ്കിലും കണ്ടാലോ? ആര് കണ്ടാലെന്താ? നമ്മുടെ കല്യാണം നിശ്ചയിച്ചതല്ലേ. എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിട്ട് ഏത് നരകത്തിൽ വേണമെങ്കിലും കൊണ്ടുപോയിട്ടു. ഇപ്പൊ ചേട്ടന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടിലേക്കോ പോവാം. ചേച്ചിയോ എന്ന് പറഞ്ഞിട്ട് വരാം. പുറയിലിരുന്ന് എവിടെയൊക്കെ പോയി? പലയിടത്തും പോയി. ഇതിന്റെ പുറയിലിരിക്കാൻ നല്ല രസമായില്ലേ? നല്ല രസമാ. അവൾക്ക് മോട്ടോർ സൈക്കിൾ കയറാൻ ഒരു കൊതി. ഓ, നിനക്ക് വേറെ ഒന്നും കൊതിയില്ലേ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. അച്ഛനെ നീ അകത്തേക്ക് കയറാതെ പോവാണ് ശ്രീദേവി. അച്ഛൻ കാത്തിരിക്കും ചേച്ചി. ഓ, അമ്മാവന്റെ പിയല്. ഉണ്ണാനെന്ന് ചൊല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. നാളെ വരാം. വരണം. മോട്ടോർ സൈക്കിളിന്റെ പുറകെ കയറി ഇരുന്ന് പോകാൻ നല്ല രസമാണല്ലേ. ഞാനും ഇന്ന് വൈകിട്ട് ഞാനൊരു സൈക്കിൾ വാടകയ്ക്ക് എടുക്കാം. നിന്നെ പുറകെ വെച്ച് ചവിട്ട. അതിനൊന്നും രസമാ. കുടുകൂടാ ശബ്ദം വേണം. കുടുകൂടാ ശബ്ദം ഉണ്ടാക്കാൻ ഞാനെവിടെ പോ. കാർത്തിയാനി, എന്തോ വിളമ്പിക്കോ, പിള്ളേര് വന്നു. അച്ഛൻ്റെ പേര് ഉണ്ടല്ലേ? ഇല്ല, നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്ന കൈ. കാർത്തിയാനി, ആ ഉള്ളിത്തീയലും കൂടെ ആദ്യം വിളമ്പൂ. അവരൊക്കെ കൂട്ടിയിട്ട് അതിന്റെ അഭിപ്രായം പറയട്ടെ. പറയാനൊന്നുമില്ല അമ്മാവ, ഗംഭീരമായിരിക്കും. അമ്മാവനും കാർത്തിയാനി അമ്മയും കൂടിയല്ലേ. മുഖസ്തുതി. മുഖസ്തുതി ഒന്നല്ലടി, അത് കൂട്ടിയിട്ട് അതിന്റെ അഭിപ്രായം പറ.
ശരി ഉപ്പിട്ടായിരുന്നു. അങ്ങനെ ഉപ്പിട്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യവും അവസരവും കിട്ടി. അതാ കുഴപ്പമൊന്നുമില്ല, ആ ഉപ്പില്ലാത്ത മോരൊഴിച്ച് കുറച്ചുണ്ടാ പാകമായി. മോരും കൂടെ ചീത്തയാക്കണോ അമ്മാവ? അല്ലെങ്കിൽ വേണ്ട, ഉണ്ണാൻ വരട്ടെ. ഞാൻ പോയി സ്വല്പം പുളിയും മുളകും ഉറച്ചുകൊണ്ടുവരാം. ഇതൊക്കെ മതി അച്ഛാ. ഞാൻ പുളിയും മുളകും ഉറച്ച് നീ കൂട്ടിയിട്ടില്ല, അതുകൊണ്ടായി പറയുന്നത്. വറ്റൽ മുളക്, വാളം പുളി, ഉപ്പ്, അതിലും ഈ അളവിൽ ഉപ്പ് ചേർക്കോ? പറയുന്നു കേക്കട. ഉള്ളി, കറിവേപ്പില, സ്വല്പം കായം. കായോടെ ഇരിപ്പുണ്ടല്ലോ. ആ ഇതെല്ലാം കൂടെ ഞെവിടി ശകലം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാലേ പിന്നെ എന്തിനാ ഉള്ളിത്തീയില്? ശ്രീരവിയുടെ അമ്മ ഗർഭകാലത്ത് എന്നെ കൊണ്ട് പുളി മുളക് ഉടപ്പിക്കുമായിരുന്നു. നിനക്ക് വേണോ പുളി മുളക് ഉടത്തത്? ഞാനിപ്പോ വരാം, ഞാൻ കൊണ്ടുവരാം. മുളക് ഞാൻ ഇട്ടോണ്ട് വരാം. വേണ്ട, നിനക്ക് അറിഞ്ഞുകൂടാ, നീ തൊട്ടാ ശരിയാവില്ല. അത് ചില പാകവും സമ്പ്രദായമൊക്കെ ഉണ്ട്. നിന്നെ കെട്ടാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ ത്യാഗം സഹിക്കണം. സഹിക്കണം. അടുപ്പി നോക്കണി മുളക് ഇനി കാണണം. നിന്നെ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ മുളക് ഇടുന്ന. അയ്യോ കാർത്യായനിയമ്മ അടുപ്പിൽ. ഏതാണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ശ്രീദേവി, വല്ല നേരമുണ്ടോ? കേൾക്കുന്നതെല്ലാം ശരിയാകണമെന്നില്ല. ഓ അങ്ങനാണോ എന്താ തെറ്റ്? നല്ല മനുഷ്യനാണ്, കേട്ടിട്ട് വരെ പണിയൊന്നുമില്ലേ. നിങ്ങളുടെ പ്രേമകാരി അറിഞ്ഞ് സാർ നമ്മ വലിയ ബഹളം ഉണ്ടാക്കിയെന്ന് വാസുപിള്ള പറഞ്ഞു. എന്റെയും സാറിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ രാജിവെക്കുന്നത്. കഴിഞ്ഞതിനൊക്കെ എനിക്ക് മാത്രമൊരു ശ്രീദേവി, ഇനി ഒരിക്കലും ആ തെറ്റുകൾ ആവർത്തിക്കില്ല. ഞാൻ എന്നേക്കുമായി യാത്ര പറയുകയാണ്. സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ മറ്റൊരു പുരുഷന് എന്റെ ഹൃദയവും സമ്മതവും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ ഏത് ഇഷ്ടത്തിനും ഞാൻ സമ്മതിക്കുമായിരുന്നു. ഏതൊരു സ്ത്രീക്കും അങ്ങയെപ്പോലൊരു ഭർത്താവിനെ കിട്ടുന്നത് അനുഗ്രഹമാണ്. സാറിനൊരു പേരുദോഷം ഉണ്ടാവുന്നത് ഞാൻ സഹിക്കില്ല. ഞാൻ പോകുന്നു സാർ. ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് മോട്ടോർ സൈക്കിളിൽ കയറി ഓട്ടമായിരിക്കും. പെട്ടെന്ന് മൂന്നുണ്ട്, ഞാൻ ചേച്ചി കണ്ടിട്ട് വരാം. അല്ല നീ എപ്പോ ഒന്ന് ചേച്ചിയുടെ മട്ട് കണ്ടിട്ട് സന്യാസിക്കാൻ പോകും തോന്നുന്നല്ലോ. ഇപ്പൊ തന്നെ സന്യാസമാണ്. എന്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം മരിച്ചു. ഓമനിക്കാനും വളർത്താനും ഒരു കുഞ്ഞിനെ പോലും ദൈവമെടുത്തു തന്നു. ചേച്ചിക്ക് ഞങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഒരാൾ. നിന്റെയും സോമന്റെയും വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളായിരിക്കും എനിക്ക് മനസ്സമാധാനവും ജീവിക്കാനുള്ള ആഗ്രഹം കഴിഞ്ഞു. സോമനെ കണ്ടില്ല? ഇല്ല, ഫോണിലുണ്ട്. ശ്രീദേവി കുഞ്ഞു വന്നു. ഇനി മോട്ടോർ സൈക്കിളിന്റെ പുറകെ കയറുന്ന ഓട്ടമായിരിക്കും. വല്ലവരുടെയും കാര്യം ഓർത്ത് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ ജാനു? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമുക്ക് കൂലിക്ക് ഒരു സൈക്കിൾ എടുക്കാമെന്ന്? ശബ്ദമില്ലാത്ത കുണ്ടോ അവിടെ? ആഹാ, ഇവിടെ വന്നിരിക്കാണോ? ചേച്ചി പറഞ്ഞ് മുറിയിലുണ്ടെന്ന്. ഞാൻ എവിടെയെല്ലാം നോക്കി. നീ എപ്പോ വന്നു? ഇപ്പൊ. പിന്നെ ഞാൻ ജോലി രാജിവെച്ചു. അതെന്താ? എന്റെ മുതലാളിക്ക് എന്നോട് വലിയ സ്നേഹം. വലിയ മുതലാളിമാരൊക്കെ അങ്ങനെയാണ്. നീ ഡാവിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുത്താൽ മതിയായിരുന്നല്ലോ വണ്ടി.
ചേട്ടൻ വിചാരിക്കുന്ന പോലുള്ള ആളല്ല അദ്ദേഹം. നല്ല മനുഷ്യൻ, ഓഫീസ് കാര്യങ്ങളെല്ലാം നല്ല ചിട്ടയും ക്രമവും ഉള്ളവരാ. ക്ലബിപ്പോക്കോ മദ്യപാനമോ അത്തരത്തിലുള്ള ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. കാണാനും യോഗ്യനാണ്, എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ്, എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു നല്ല ചാൻസ് കിട്ടി പറഞ്ഞു. അതിനും വിശേഷം പറയാം കേട്ടോ, അയാളെ പറ്റിയുള്ള വർണ്ണന കേട്ട് പറഞ്ഞതാണ്. ഞാൻ ചേട്ടനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് അത്രയ്ക്ക് യോഗ്യനാണ്. അങ്ങനെയൊന്ന് പ്രേരിച്ചു, അതിന് ജോലി കളഞ്ഞ എന്തിനാ? തിരിച്ചുവിട്ടതാണോ? ഞാൻ സുമനക്കാൻ രാജിവെച്ചതാണ്. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഓഫീസിൽ വീട്ടിലൊക്കെ ആ ചുറ്റുപാടിൽ ഞാൻ രാജിവെച്ചു. അങ്ങേർക്ക് അതിന് ദുഃഖമുണ്ട്. അയാൾ തോന്നിച്ചാൽ ചെയ്യുമോ? ഒരു വിശേഷം പറച്ചില്ല. അപ്പോ നീ ഇനി എന്ന് ഇവിടെ ഉണ്ട്? സൗകര്യമായി. വേണ്ട വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ചേട്ടൻ വരുന്നുണ്ട്. നീ പോ, ഞാൻ നാളെ വരാം. എനിക്കൊരു പാർട്ടി ഉണ്ട്. വേണ്ട, വെറുതെ കള്ളി കുടിച്ചിട്ട് എന്താ കാര്യം? നാളെ നേരത്തെ കൂട്ടിക്ക. പാർട്ടിക്ക് വിളിക്കുമ്പോ എന്തെല്ലാം വിഭവങ്ങൾ വേണമെന്ന് പറയണം. വിളിക്കുന്ന ആളുടെ യോഗ്യത അനുസരിച്ച് വേണ്ടതെല്ലാം വേണം. അത് ശരി. ഓക്കെ, ഗുഡ് ആച്ച്. നിന്നെ എത്രയും വേഗം കല്യാണം കഴിച്ചോ. പക്ഷേ കൊച്ചുകുന്നുമായുള്ള നിന്റെ ഈ അടുപ്പം നല്ലതാണോ? അയ്യപ്പിന്റെ വർത്താനം പറയരുത്. മനുഷ്യനെ കാര്യം കൊച്ചങ്ങൾ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റും. കൊച്ചങ്ങൾ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റിയല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞാലും കൊച്ചങ്ങൾ വിളിക്കുവോ? അതെനിക്കറിയാൻ വയ്യ. കൊച്ചങ്ങളിന്റെയും കല്യാണം കഴിയാൻ പോകില്ലയോ, പിന്നെ വിളിക്കത്തില്ലായിരിക്കും. വിളിക്കത്തില്ലായിരിക്കും. അയ്യപ്പൻ ചേട്ടൻ എന്നെ എത്ര വേഗം കല്യാണം കഴിഞ്ഞു. കുടുംബക്കാരും ബന്ധുക്കളും ആരും ഇല്ലാത്തവളല്ലേ. കൊച്ചുംകൂടി പറഞ്ഞാലോ, കൊച്ചങ്ങൾ ഏത് നടത്തും? കൊച്ചങ്ങന്ന് കാര്യമായിട്ട് എന്തെങ്കിലും തരികയും ചെയ്യും. നമ്മുടെ കല്യാണത്തിന് മുമ്പ് തന്നെ നിനക്ക് കാര്യമായി തരുമോന്ന എന്റെ പേടി. അതൊന്നും പേടിക്കും തന്നെ, ലോകപരിധി വന്നവനാ കൊച്ചങ്ങന്ന്. അങ്ങനെ വന്നാൽ തന്നെ കുഴപ്പമില്ല, കൊച്ചങ്ങിൽ നിന്ന് നമ്മുടെ കല്യാണം നടത്തി തരുമല്ലോ. കടുക്കാപ്പറമ്പിലെ പാറക്കുട്ടിയുടെ കല്യാണം നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മ കാണാൻ വഴിയില്ല. എനിക്ക് ഓർമ്മയുണ്ട് അമ്മാവാ. കടുക്കാപ്പറമ്പിൽ പൊട, നിനക്ക് ഓർമ്മ കാണത്തില്ല. കാർത്തിയായി,
ഏ കർത്തനമ്മ ഇങ്ങോട്ട് വന്നേ, കടുക്കാപ്പറമ്പിലെ പാറക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ കടുക്കാപ്പറമ്പിലെ പാറക്കുട്ടിയുടെ കല്യാണത്തിന് എത്ര തരം പ്രസവനായിരുന്നു? നാല് വക. എന്റെ അങ്ങനെ അതിന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാക്കേലിരിക്കുന്നു. വേറെ ഏതോ ഒരു സദ്യയുടെ സ്വാദ് നാക്കേലിരിക്കുന്നു ഇന്നാൾ അച്ഛനോട് പറയുന്നതായിട്ടല്ലോ. എല്ലാ സ്വാദും കാർത്തികേയനമ്മയുടെ നാക്കേലുണ്ട്, ഉഗ്ര നാക്കാണ്. ഓർമ്മ നിൽക്കുന്ന മറ്റൊന്നുകൊണ്ടുമല്ല, എന്റെ ആയിരുന്നു പാചകം. ചോറ് വാർക്കാനായി. ചോറ് അളിഞ്ഞാലും വേണ്ടില്ല, കടുക്കാപ്പറമ്പിലെ സദ്യയുടെ കാര്യമൊന്ന് കേൾക്കാം. അടപ്രഥവൻ, കടലപ്രഥവൻ, പഴപ്രഥവൻ, ബർമിസെല്ലി, കടുത്താപ്പറമ്പിലെ മൂപ്പിലയുടെ പുഷ്കരകാലം. ഈ മാലുവക പ്രസവനും പുറമേ മൂപ്പില 10 പറ അമ്പലപ്പുഴ പാൽപ്പായസം കരുതിയിരുന്നു. സാമ്പാറുകൂട്ടി ഊണ് കഴിഞ്ഞ ഉടനെ പ്രസവം 4 വകയും വിളമ്പി. കരക്കാരൻ ഞെളിഞ്ഞും പിരിഞ്ഞിരുന്നു തട്ടി. അത്രയ്ക്ക് സ്വാദായിരുന്നു. അവസാനം അമ്പലപ്പുഴ പാൽപ്പായസം വന്നപ്പോ ആർക്കും വേണ്ട, പിന്നെ അത് പുറത്തു വിളം. ആരുടെ പുറത്ത്? പന്തലിന് പുറത്ത്, പാവങ്ങൾക്ക്. നിങ്ങളുടെ കല്യാണത്തിനും 3 വക പ്രസവനങ്ങളും വേണമെന്നാ പ്ലാൻ. അതേ അമ്മാവ, വിവാഹ ബന്ധത്തിന്റെ ഒരു ഉറപ്പ് പ്രഥമന. തമാശയാക്കേണ്ട തോമ, വേണ്ടതെല്ലാം വേണം. രൂപയുടെ കാര്യത്തിലാ കുറച്ച് കുഴപ്പം. തല നിലവുള്ളത് വയ്ക്കാം. ചരച്ചുകളും കൂടെ ആലോചിച്ച് ഒരു തീയതി നിശ്ചയിക്കാം. സരസ്വതി, സരസ്വതി അമ്മാവും ഇരുന്നേട്ടെ. കുടിക്കാൻ കുറച്ച് മോരെ. ഞാനോ അമ്മാവിന് കുടിക്കാനൊരു ഗ്ലാസ് മോരെ ഉണ്ടോ? അടുത്ത മാസം 13-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്, അന്ന് കൊണ്ട് നടത്തിയാൽ എന്താന്നാ പ്ലാൻ? നിന്റെ അഭിപ്രായം എന്താ? 25 പറ അരിയുടെ സദ്യ നടത്തണമെന്നാ പ്ലാൻ. 3 തരം പ്രഥമൻ. ഇക്കാലത്ത് ഇത്രയൊക്കെ ചെലവാക്കുന്നത് എന്തിനാണ് അമ്മാവ? സദ്യ വേണം, സദ്യ വേണം. നിന്റെ സംബന്ധത്തിന് 40 പറ അരിയാണ് വെച്ചത്. നമ്മളെ പുറത്ത് വിളമ്പി. ഫലം എന്താ? ഒരു കൊല്ലം തികച്ച് എനിക്ക് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കും. അത് വിധി. നിനക്ക് 2-ാമതൊരു വിവാഹം കൂടെ ആകാമായിരുന്നു. നിന്റെ കടം പിടിച്ച കൊണ്ടാണ് നടക്കാതെ പോയത്. ഇനി വേണമെങ്കിലും വേണ്ട മാവ. ഇങ്ങനെ അവസാനിച്ച 2-ാം വിവാഹത്തിന് ചിലർക്ക് മനസ്സിലായില്ല. എന്റെ കാര്യത്തിനോ, ശ്രീദേവിയുടെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് പല ആലോചനകളും വന്നതാ. ഞാൻ വേണ്ടാത്തത് അങ്ങോട്ട് കൊടുക്ക. എവിടെ ഗൗരിയുടെ തലസ്വരൂപമാണല്ലോ ഡി. ഇവളെ കൂടി കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. ഇവളുടെ അമ്മ നമ്മുടെ തറവാട്ടിൽ ജോലി ചെയ്തിരുന്നപ്പോഴല്ലേ ഭർത്താവില്ലാതെ പ്രസവിച്ചത്. ആ പെണ്ണിന്റെ മണ്ടയെല്ലാം പോയല്ലോ ഡി. ഇവളുടെ അമ്മ മരിച്ചപ്പം ഞാൻ വിളിച്ചിവിടെ നിർത്തി. എവിടെയും കല്യാണം കഴിച്ച് അയക്കണം. എന്നെ കൊണ്ടാവുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അപ്പോ 13 കേട്ടോ. ഒരു കല്യാണക്കുറി. ശ്രീദേവിയുടെ വിവാഹമാണ്. കൊരുത്തം കെട്ടാണ്. ആ ഇല വൃത്തിയാക്കി തുടങ്ങണ. മുഹൂർത്തമായി. ആ നടക്കട്ടെ, കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഇല വെക്കണം. വിഷമാണ്ടേ? ഓ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. എടാ അത് നടക്കിക്കോ. ഏ അടി പിടിക്കാൻ നോക്കിക്കോളാം കേട്ടോ.
ഇനി എന്നെ ഒന്ന് മോചിപ്പിക്കുക, ഞാൻ അപ്പുറത്തേക്ക് പോകാം. മധുരം കഴിച്ചിട്ട് പോയാ മതി. കുടിക്ക്. ഒരാൾ നിങ്ങൾ എന്തായാലും കാണാൻ വന്നിരിക്കുന്നു. സ്ഥലം പറയൂ. എന്റെ പേര് ബാലചന്ദ്രൻ. ശ്രീദേവിക്ക് എന്റെ ഓഫീസിലായിരുന്നു ജോലി. ഹലോ ശ്രീദേവി, പറഞ്ഞിട്ട് വിവാഹ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത്. ഞാൻ സാറിനെ കണ്ടില്ല. രണ്ടു പേർക്കും എന്റെ മംഗളാശംസം. ഞാൻ വരട്ടെ. നന്നായിരിക്കുന്നു. എന്താ വന്നത്? അതെ, ഇത് രണ്ടാമത് ആവർത്തിക്കാത്ത ദിവസമാണ്. ഈ ദിവസം എന്നും ആവർത്തിക്കുന്നു. നാണം നിന്നെ വിട്ടുപിരിയും. ലജ്ജയില്ലാത്ത പെണ്ണ് വാസനയില്ലാത്ത പൂ പോലെയാണെന്നാണ് കവി പറയുന്നത്. രാത്രിയിൽ ഭർത്താവിന് പാല് കൊടുക്കുന്ന ഒരു ചടങ്ങ്, അത് ഭർത്താവിന് ശക്തി ഉണ്ടാക്കണം. ഭർത്താവ് കുടിച്ച ബാക്കി പാല് ഭാര്യ കുടിക്കണമെന്നുള്ളതും ചടങ്ങാണ്. അത് അമ്മിഞ്ഞപ്പാലുണ്ടാകാനാണ്. സൗഗന്ധിക പൂവിരിഞ്ഞു നക്ഷത്രമിരികളിൽ ജലം പൊടിഞ്ഞു ഇരുട്ടിന്റെ അരങ്ങത്തിൽ സൂര്യൻ ഉദിച്ചു ഈരങ്ങൾ ജ്വലിച്ചു പുതുമഴയുടെ ലഹരി ഇതിനതി സുഖലഹരി സൗഗന്ധിക പൂവിരിഞ്ഞു നക്ഷത്രമിരികളിൽ ജലം പൊടിഞ്ഞു ഇരുട്ടിന്റെ അരങ്ങത്തിൽ സൂര്യൻ ഉദിച്ചു തീരങ്ങൾ ജ്വലിച്ചു പുതുമഴയുടെ ലഹരി ഇത് രതിസുഖലഹരി രതിസുഖലഹരി
മേഘപ്പാടുകൾ മലരുകളാകും വിരിമാറിരങ്ങുകളിലൂടെ നിറയും സ്ത്രീയുടെ നവയൗവനത്തിൻ നിന്നോന്നതങ്ങളിലൂടെ പൂവിരിഞ്ഞു നക്ഷത്രമിഴികളിൽ ജലം പൊടിഞ്ഞു ഇരുട്ടിന്റെ അരക്കെട്ടിൽ സൂര്യനുദിച്ചു തീരൻ മിഴികൾ ജ്വലിച്ചു പുതുമഴയുടെ ലഹരി ഇത് രതിസുഖ ലഹരി രതിസുഖ ലഹരി വിവാഹത്തിന് മുൻപ് മറ്റേതെങ്കിലും സ്ത്രീകളുമായി തുടരെയുള്ള ലൈംഗിക ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പ്രത്യേകമായ ലൈംഗിക സാമർത്ഥ്യത്തിൽ അഡിക്റ്റായി പോയതാണ് കാരണം അതായത് കഞ്ചാവ് ഉപയോഗിച്ച് ശീലിച്ചാൽ വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നില്ലേ അതുപോലെ ഒരു പ്രത്യേക സ്ത്രീയുടെ വികാരം കൊണ്ട് മാത്രമേ നിങ്ങളുടെ വികാരം ഉണരും അതായത് മയക്കുമരുന്നുകളെ പോലെ ഒരു പ്രത്യേക വ്യക്തിയുടെ സെക്സിനും ഒരാളെ അടിമയാക്കാൻ കഴിയും ഈ തകരാറ് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടൊരു മാറ്റത്തിന് തയ്യാറാകണം കഴിയുന്നതും നിങ്ങൾ ആ സ്ത്രീയെ കാണാതിരിക്കാൻ ശ്രമിക്കണം അത് പറ്റില്ല എന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വളരെ ചെറുപ്പം മുതലേ തുടങ്ങിയ ബന്ധം ഇനി ഞാൻ അവളുമായി ബന്ധപ്പെടുകയില്ല അത് നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ സെക്സിനടിമയായി അതുകൊണ്ട് നിങ്ങളുടെ വൈഫിനെയും കൊണ്ട് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കും ഞാനൊരു മരുന്ന് എഴുതരാം എവിടെയായിരുന്നു വേറെ ഞാൻ ഒരിടം വരെ പോയിരുന്നു ഞാൻ ഊണുകഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു ഊണ് കഴിഞ്ഞ് നമുക്ക് വീട് വരെ ഒന്ന് പോണം സാധാരണമായി ഒന്ന് തുണി ഉത്സവത്തെ ഇവിടെ പോയി നിന്റെ മുഖത്ത് നോക്കാൻ കൂടി എനിക്ക് മാണമാണ് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നിസ്സാരമായി വല്ല അസുഖമായിരിക്കും നമുക്ക് ഡോക്ടറെ കാണാം ഡോക്ടറെ കണ്ടു എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു മരുന്നിന് എഴുതി അത് മുടങ്ങാതെ കഴിക്കണം എന്നിട്ട് ഉത്സാഹമായി നടക്കണം ഈ അവസരത്തിൽ ഇങ്ങനെ മൂകനായി നടന്നാൽ പറ്റുന്നവരെന്ത് വിചാരിക്കും ഈ ജീവിതകാലം മുഴുവൻ തന്നിയായ ഭാര്യയായി കഴിയേണ്ടി വന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല എന്റെ ചേട്ടൻ ഉത്സാഹമായി നടന്നാൽ മതി വരൂ
നിങ്ങളുടെ സംബന്ധത്തെ പറ്റി നാട്ടുകാരുടെ അഭിപ്രായം എന്താ? ശരിക്കും പെണ്ണും തമ്മിൽ നല്ല ചേർച്ച എന്നൊക്കെ ചിലർ പറഞ്ഞു. അതല്ല ചോദിച്ചത്, സത്യത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അവിയലിന് ഉപ്പ് കൂടുതലായി എന്നൊരു അഭിപ്രായം. ഉപ്പ് നമ്മുടെ ശത്രുവാണല്ലോ. എന്താ അച്ഛ, ഉപ്പ് കൂടുതൽ വേണ്ടാത്തവരായിരിക്കും പറഞ്ഞത്. ഇനി ഈ തറവാട്ടിൽ ഒരെണ്ണ ചോദിക്കാൻ പുറത്താരും കൊടുക്കത്തില്ല. ഏറ്റവും അത് ബുദ്ധി വന്നിരുന്ന് ഞെളിഞ്ഞും പിരിഞ്ഞും തിന്നേച്ചും അവിയിൽ ഉപ്പ് പോരാ, എച്ചേക്ക് തേങ്ങാ പോരാ. അങ്ങനെ വിളിച്ചോ. എടി അവിയിൽ ഉപ്പ് കൂടുതലായിരുന്നോ? അവിയിലേക്കാളും ഉപ്പ് കൂടുതലായിരുന്നു പച്ചടിക്ക്. അല്ലെ, അവിയിലും പച്ചടിക്കും പാകത്തിനുള്ള ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറ, എനിക്കറിയാൻ പറഞ്ഞു. ഇല്ലത്തെ വിഷക്കുറിപ്പ് പറഞ്ഞല്ലോ, സദ്യ ഉത്തരമായിരുന്നു. അടപ്രസവന്റെ അട നാക്കേലിട്ടാൽ അലി വന്ന ചങ്കുണ്ണി വേനോ പറഞ്ഞു. അതിന് ഞാനൊരു ചെറിയ വേല ചെയ്തിരുന്നു. അടപ്രസവന്റെ മാവ് കുഴച്ച് മേക്കകത്ത അനത്തിലൊരു 600 രൂപ കടം വരും. അത് ഈ കാര്യമില്ല മാവാ, അട നാക്കേ ചിലപ്പോ അലിഞ്ഞല്ലോ. സന്തോഷമായി. നിങ്ങളൊരാണാണല്ലോ. നിങ്ങൾ കൂടുതൽ കല്യാണത്തിനാവരുത്. ജാനുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ജാനുവിനെ എന്തിനു പറഞ്ഞു വിടണം? അത് ചേച്ചിയോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജാനുവിനെ പറഞ്ഞുവിടാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. സോമൻ എവിടെ? എനിക്കറിയില്ല. രാവിലെ എനിക്ക് എവിടേക്കോ പോയി. ചേച്ചി ജാനുവിനെ പറഞ്ഞുവിടുന്ന ഇല്ലെന്നാണ് എനിക്കറിയേണ്ടത്. അവളുടെ അമ്മ എന്റെയും നിന്റെ അച്ഛന്റെയും കുടുംബത്തിലെ അടുക്കൽ ജോലിക്കാരിയായി. അവൾ ഭർത്താവില്ലാതെ ജാനുവിനെ പ്രസവിച്ചു. ജാനുവിന്റെ അമ്മയും മരിച്ചു. അവൾക്ക് മറ്റാരുമില്ല. ഈ നിലയ്ക്ക് അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞുവിടില്ല. ചേച്ചി അവളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ അവളെ പറഞ്ഞുവിടും. നിയമപരമായിട്ടെങ്കിലും ഞാൻ സോമൻ ചേട്ടന്റെ ഭാര്യയാണ്. അവളെ ഇവിടുന്ന് പറഞ്ഞുവിടാനുള്ള എല്ലാ അവകാശവും എനിക്കും.
വേണ്ടേ? ചെടി, ഇങ്ങനെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്തിനാണ് നിന്നെ അടുത്തതെന്നും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്ന എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായിക്കാണും. നിന്റെ വന്നത് എടുക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട്, ഇപ്പൊ തന്നെ നീ ഇവിടെ ഇറങ്ങണം. ഇനി നിന്റെ കാര്യത്തിൽ പിടിച്ചാൽ നിന്നെ വെളിയിലാക്കും. എന്താ ജാനു? ശ്രീദേവി കുഞ്ഞ് എന്നെ അടിച്ചു. എന്തിനാ ജാനു? എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. എന്നാ നമ്മൾ ഇവിടെ താമസിക്കണ്ട ജാനു. കയറി കിടക്കാൻ എനിക്കൊരു ഗൗരവമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ സർജിതി കുട്ടമോട് പറഞ്ഞിട്ട് വരാം. തെറ്റ് നിന്റേതാ. എന്നാലും നീ റോഡിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ പറയും. ഞാനാണ് പോകാൻ പറഞ്ഞത്. അതിന്റെ പാവ പോലെ ഞാൻ അനുഭവിച്ചോളാം. കിളങ്ങി പുറത്ത്. അച്ഛൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. ഞാൻ എന്റെ അച്ഛന്റെ മകളാണ്. ഒരു കണക്കിന് നിന്നെ ഇറക്കി വിട്ട നന്നായി. ഇന്ന് മുതൽ നമുക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയാമല്ലോ. നമുക്ക് രണ്ടുപേർക്കും കൂടി കൂലിപ്പണിക്ക് പോണം. രണ്ടുപേർക്കും കൂടി ഒരു ദിവസം 12 രൂപയെങ്കിലും കിട്ടും. ഒരു ദിവസം സന്തോഷമായിട്ട് കഴിയാം. 6 രൂപ മതി. 6 രൂപ മിച്ചം വെക്കണം. പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ പഠിപ്പിക്കുകയും മറ്റും വേണ്ടേ. ജാനുവിനെ പറഞ്ഞു വിട്ടു. ജാനല്ല പറഞ്ഞു വിട്ടു. പിന്നാര്? ശ്രീദേവി. അവൾക്കത് ന്യായമായ കാരണവും കാണും. അവളെ പറഞ്ഞൂടെ നിനക്കെന്റെ അവകാശം? എനിക്കതിന് അവകാശമുണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് അവകാശമുണ്ട്. വിവാഹമോചനം വേണം. ഓഫീസ് സമയം കഴിഞ്ഞിട്ടില്ല. നാളെ രാവിലെ കമ്പനി കച്ചേരി പോകാൻ തയ്യാറായിക്കൊള്ളുന്നു. എനിക്ക് വേണം.
എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്റെ കയത്തിൽ നിന്റെ കുട്ടിക്ക് നിങ്ങളുടെ അമ്മയെ എന്തിനും ഒരു ദയവ് കാണിച്ചു. ഇപ്പൊ എന്തിനെ കാണുന്നുണ്ട്? നീ എന്റെ മുഖത്ത് നോക്കി തന്റെ ഇടത്തോടെ വിവാഹം മോചന ആവശ്യപ്പെട്ടോ? പെട്ടെന്നുള്ള വികാരം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയവരും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പിന്നീട് എനിക്ക് തോന്നി. അങ്ങനെ തോന്നാൻ കാരണം ഭാര്യയാണ്. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് എന്നെ വിവാഹം കഴിപ്പിച്ചതാണ്. പെട്ടെന്ന് വിവാഹം തന്നെ വേർപെടുത്തിയാൽ നാട്ടുകാരെന്നെ പഠിച്ച് ആൺകുട്ടി പെൺകുട്ടികൾക്ക് അവരഭിവാദമായിരിക്കും. തന്നെയുമല്ല തന്നെയുമല്ല ഞാൻ ചേട്ടന്റെ ചേച്ചിയെ കുറിച്ച് ഓർത്തു. വിവാഹം കഴിഞ്ഞ അധികമായ തന്നെ പിതൃവേണം. അവരുടെ ഭർത്താവിന്റെ പണവും പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു. എനിക്ക് ചേട്ടന് കണ്ണിൽ കണ്ടുകൊണ്ടെങ്കിലും ജീവിക്കാമല്ലോ. എനിക്കത് മതി. അന്ന് അമ്മയുടെ പുതിയ സന്തോഷം എങ്ങനെയെന്ന് വെച്ചാൽ അമ്മ ജീവിച്ചു ഞാൻ ഒരിക്കലും തടസ്സമായിരിക്കില്ല. എന്നെ ചേട്ടന്റെ ഭാര്യയെ കഴിയാൻ മാത്രം അനുവദിച്ചാൽ മതി. അത് സാധ്യമല്ല ശരി. നീ എനിക്ക് മനസ്സുകൊണ്ടാവുമെന്ന് വിചാരിക്കുന്നു? ഇപ്പോൾ ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നു. എങ്കിൽ നാളെ വിവാഹബന്ധം വേർപെടുത്തിത്തരണം. എന്റെ മനോസുഖം നീ ആഗ്രഹിക്കുന്നു പറയുന്നത് വെറും നാക്കുകൊണ്ടുള്ള പുറത്തിൽ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തി മനോസുഖമില്ലെങ്കിൽ എന്റെ അവസാനം എങ്ങനെയായിരിക്കും എനിക്കിതെന്നറിയില്ല. എന്തു പറയുന്നു? ഒരു കാർത്തിയായി നീ എന്തോ നിന്റെ നായര് വന്നിരിക്കുന്നു. അവൾ ഇവിടത്തെ ജോലി കഴിഞ്ഞ് സന്ധ്യക്ക് വീട്ടിൽ വരികയായിരുന്നു പതിവ്. കുറച്ചു ദിവസമായിട്ട് കാണുന്നില്ല, അതാ തിരക്കി ഇറങ്ങിയത്. കല്യാണം കഴിഞ്ഞപ്പോ ഇവിടെ കണ്ടമാനം പണികളായി. പിന്നെ ശ്രീദേവിയും ഭർത്താവും എപ്പോഴാ കേറി വരാൻ മിച്ചമില്ലല്ലോ. അല്ല അതിനൊന്നുമില്ല, പക്ഷേ പിള്ളേര് ചോദിക്കുന്നു അമ്മ എന്താ ചെയ്യ ഈടെ സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ വരാത്തതെന്ന്. അതെന്തുവാ കുഞ്ഞുനായരുടെ ഇങ്ങോട്ട് വരാൻ മേലേ? ചേടാ കേട്ടോ കുഞ്ഞുനായരെ, എന്തോ കാർത്തിയായിനെ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങോട്ട് അയക്കുന്നുണ്ട്. പിന്നെ ശമ്പളവും കൊടുത്തയക്കും. പിന്നെ കല്യാണത്തിന് ബുദ്ധിമുട്ടിന് മറ്റെന്തെങ്കിലും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നാ ഞാനിങ്ങോട്ട്. എനിക്കിപ്പോൾ ഭർത്താവില്ല. കുറച്ചു മുമ്പ് വിവാഹമോചനം കിട്ടി. ശ്രീദേവി, അച്ഛൻ വിഷമിക്കണ്ട. അച്ഛന്റെ മറ്റൊരു മകളെ അദ്ദേഹം വിവാഹം കഴിച്ചേക്കും. അച്ഛൻ അതിന് നിർബന്ധിക്കും.
വേണ്ടി ജോലി ചെയ്തിരുന്നപ്പോ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴാവശ്യമുണ്ട്. ഭർത്താവ് ഉദ്യോഗമില്ലേ? ആ ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പൊ കൂടുതലൊന്നും സാറിനോട് ചോദിക്കരുത്. ജോലി വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ശരി, ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി ഓഫീസിലേക്ക് വരും. തനിയെ ജോലി തന്നെ നിയമിക്കാം. എന്നെ ഓർക്കുന്നുണ്ടാവുമല്ലോ. നല്ല ശ്രീദേവി ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരുന്നു. വരുമെന്നറിയാം. ജോലി കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. സമ്മതിക്കും. നിങ്ങളുടെ വിവാഹത്തിന്റെ വേർപെടുത്തിയെന്നറിഞ്ഞു. ശ്രീദേവി പറഞ്ഞു. കാര്യമെന്താണെന്ന് ശ്രീദേവി പറഞ്ഞില്ല. ക്ഷമിക്കണം, എന്താ കാര്യമെന്ന് എന്നോട് പറയുമോ? ശ്രീദേവിയെ കുറിച്ച് എനിക്ക് വളരെയേറെ ബഹുമാനവും ബഹുമാനവുമുണ്ട്. വളരെ നല്ല സ്വഭാവം. അവരിപ്പോൾ എന്തെന്നില്ലാതെ വിഷമിക്കുന്നു. നിങ്ങൾ രണ്ടുപേരെയും യോജിപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്കിത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. യോജിപ്പിക്കാം? അതെ. എന്താ കാര്യം അറിയണമെന്ന് നിർബന്ധമാണ്? വിരോധമില്ലെങ്കിൽ അറിഞ്ഞാൽ കൊള്ളാം. നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടും വാശിയേറി ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുത്തു പോകാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ആയിക്കളെ. നോ താങ്ക്സ്. കുടിക്കണം മിസ്റ്റർ? ഞാൻ കുടിക്കില്ല. എന്നാ കുടി. നിങ്ങൾ ഇത്രത്തോളം മര്യാദപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ശ്രീദേവി
തിരിച്ച് കടുത്ത് വെക്കുന്നു. പെട്ടെന്ന് വിവാഹമോചനം നടത്താൻ എന്തുണ്ടായി? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ചോദിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരു ഭാര്യയോടുള്ള കടമ നിറവേറ്റാൻ കഴിയില്ല. കന്യകയായി തന്നെ ഞാൻ വിവാഹം തന്നെ ഏർപ്പെടുത്തി. ശാരീരികമായി എങ്കിൽ ഞാൻ ബന്ധം ഉപേക്ഷിക്കുമായിരുന്നില്ല. ഇത് മാനസികമാണ്. മറ്റൊരു സ്ത്രീയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഒരിക്കൽ എന്നെപ്പോലൊരു സ്ത്രീക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാര്യം അങ്ങ് എന്നോട് പറഞ്ഞു. അന്ന് ഞാനത് നിഷേധിച്ചു. ഇപ്പോൾ അങ്ങയുടെ ഏത് ഇഷ്ടം അനുസരിക്കാനും ഞാൻ തയ്യാറാണ്. എന്റെ വിവാഹത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു. സീതയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ വരങ്ങി. സീതയുടെ ഭാര്യയെ കിട്ടുന്ന പുരുഷൻ ഭാഗ്യവാനായിരിക്കും. ആ ഭാഗ്യം എനിക്കില്ലാതെ പോയി. ീ
മീരയുടെ അമ്മ വീട്ടുകാർ ചിലതൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ കല്യാണക്കാരും പറയേണ്ട ഒരു മര്യാദയല്ലേ. ഞാൻ ഇന്ന് അവരോടൊക്കെ പോയി പറഞ്ഞു. അവരുടെ ഒക്കെ അഭിപ്രായം അടുത്ത മാസത്തിൽ നടത്തുന്നത് നല്ലതാണെന്നാണ്. അതിനടുത്ത മാസം കന്നിമാസമാണല്ലോ. ശരിയമ്മേ. എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണ് കടൽ. കണ്ടാൽ മതിവരാത്ത മറ്റൊന്നും കൂടിയുണ്ട്. എന്താണത്? ആന. ചേട്ടന് ഞാൻ എവിടെയൊക്കെ നോക്കി. ഞാനിന്ന് കോളേജിൽ പോണോ? എന്തിനാ പോകുന്നത്? നീരപ്പ എനിക്കൊന്ന് ചായ ഉണ്ട്. ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട മീരേ, എനിക്ക് നല്ല സുഖമില്ല. പനിയുണ്ടോ? പനിയൊന്നുമില്ല, നല്ല വിശപ്പില്ല. എന്നാൽ ഒരു കപ്പ് ഹോർലിക്സ് എടുത്തും തരാം. എടാ മോനെ, നീ ഇന്ന് നേരത്തെ വരണേ. ജോൽസിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മുഹൂർത്തം നോക്കണം. അതെല്ലാം അമ്മ നോക്കി തീരുമാനിച്ചതാണ്. കുഞ്ഞിനും ശ്രീദേവിക്കും മുമ്പുണ്ടായിരുന്ന സ്നേഹബന്ധം അവളുടെ ഭർത്താവ് അറിഞ്ഞതാണ് ഇത്ര പെട്ടെന്ന് വിവാഹം വേർപ്പെടുത്താൻ കാര്യമെന്നാണ് ഓഫീസിലെ സംസാരം. അവരിപ്പോഴും കടപ്പുറത്ത് വെച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പുള്ളിക്കാരന്റെയും മൗനം. അതുകൊണ്ട് ഇനി നീട്ടിവെക്കാതെ മീരക്കുഞ്ഞിന്റെ കല്യാണം എത്രയും വേഗം നടത്തണം. എന്താണ് ഇരുട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത്? അകത്ത് വല്ലാത്ത ചൂട്. അകത്ത ചൂട് ഇവിടെ ഇരുന്നാ മാറില്ല. ചേട്ടാ തുറന്നു പറയണം, ഞാൻ പണ്ടത്തെ ബഹളം കൂട്ടി തുള്ളിച്ചാടി നടന്ന പെണ്ണല്ല. എന്നോടൊന്നും ഒളിച്ചു വയ്ക്കരുത്. ചേട്ടൻ ശ്രീദേവിയെ സ്നേഹിക്കുന്നില്ലേ? നീ അറിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയേണ്ടത്. എന്തിനൊക്കെ അറിയണം? നമ്മുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. വിവാഹം ഒരു കടമ നിറവേറ്റലാകരുത് ചേട്ടാ. സ്ത്രീയുടെയും പുരുഷന്റെയും ഇഷ്ടാനുസരണം നടക്കുന്ന വിവാഹമേ ശുഭമാകൂ. അതുകൊണ്ട് ബാലേട്ടൻ ശ്രീദേവിയെ വിവാഹം കഴിക്കണം. നീ ഇവിടെ പറയുന്നത് നമ്മുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് മാറ്റമില്ല. അറിഞ്ഞതും അറിയാത്തതും നിസാര കാര്യം. മീരേ, ഒരിക്കൽ നിന്നെ ഞാൻ നിരാശപ്പെടുത്തി, പിന്നെ നിനക്ക് ഞാൻ ആശ തന്നു. ഇനി നിന്നെ ഞാൻ നിരാശപ്പെടുത്തില്ല. ഒരിക്കലും എനിക്ക് നിരാശ വന്നു, ഇനി എനിക്ക് നിരാശ വരില്ല. ആദ്യത്തെ നിരാശയ്ക്ക് ശേഷം എനിക്ക് വലിയ ആശയുണ്ടായില്ല. മീരേ, ബാലേട്ടൻ സ്വന്തം മനസ്സിനോട് വഞ്ചന കാണിക്കരുത്. അന്ന് പറഞ്ഞതുപോലെ എന്നെ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കും. അമ്മായിയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. നേരം വളരെ വൈകി, ചേട്ടൻ പോയി കിടക്കും. ചേട്ടനോട് സംസാരിക്കായിരുന്നു. എന്തോ
ചേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് അമ്മാവി ഒരു തടസ്സവും പറയരുത്. അവൻ വീണ്ടും മനസ്സ് മാറ്റിയോ? ഇല്ല, എന്നെ തന്നെ വിവാഹം കഴിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അത് കടപ്പാട് നിറവേറ്റലാണ്. പക്ഷേ മനസ്സിനിണങ്ങാത്ത വിവാഹം ഒരിക്കലും ശുഭമാവില്ല അമ്മാവി. തന്നെയുമല്ല, തന്നെയുമല്ല, ചേട്ടന് വിവാഹം കഴിക്കാൻ ഇപ്പോൾ എനിക്കിഷ്ടവുമല്ല. എനിക്കിഷ്ടപ്പെട്ട വിവാഹം ഞാൻ പറയാം. നീ ആരെ ഇഷ്ടപ്പെട്ടെന്ന്? ശ്രീദേവിയുടെയും ചേട്ടന്റെയും വിവാഹം ഉറപ്പിക്കുന്നുവെന്ന് ഞാൻ പറയാം. എന്റെ പേര് മീര, ബാലേന്ദ്രന്റെ സഹോദരി. ബാലേട്ടൻ ശ്രീദേവി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും മറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ചേട്ടന്റെ ആഗ്രഹം അതാണ്. ആദ്യം ചേട്ടന്റെ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അമ്മയും സമ്മതിച്ചു. അദ്ദേഹം വേറെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കല്ലേ, അത് വേണ്ടെന്ന് വെച്ചു. ചേട്ടന്റെ അമ്മയ്ക്ക് ശ്രീദേവി ഒന്ന് കാണണമെന്ന് പറഞ്ഞു, വിളിക്കാനാണ് വന്നത്. നമുക്ക് വീട്ടിലേക്ക് പോകാം, രാത്രിയാകുന്നല്ലോ. അതിനെന്താ, ഒരു സ്ത്രീയല്ലേ വിളിക്കുന്നത്, ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത്. എന്താ ഡ്രസ്സ് മാറണോ? വേണ്ട. കായംകുളത്ത്. വീട്ടുപേര്? ചിത്തംപുരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. അച്ഛന്റെ പേരെന്താ? ശങ്കരക്കുറുപ്പ്. ബാലചന്ദ്രൻ ആദ്യം നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തു. ഇപ്പോൾ എനിക്ക് സമ്മതമാണ്, സന്തോഷവുമാണ്. ബാലചന്ദ്രൻ മുറിയിലുണ്ട്. Come in. ചേച്ചി ഇപ്പോൾ എവിടുന്നു? അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. അതെ, അമ്മയെ കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞു? എന്നെ വിവാഹം കഴിക്കുന്നത് അമ്മയ്ക്ക് സന്തോഷമാണെന്നും സമ്മതമാണെന്നും പറഞ്ഞു. സാറിന്റെ സഹോദരിയാണ് എന്നെ ഹോസ്റ്റലിൽ വന്ന് വിളിച്ചത്. സഹോദരിയോ? അതെ, മീര. മീരയുടെ അമ്മാവിന്റെ മകനാണ് ഞാൻ. അവളെ വിവാഹം കഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അവൾ മനസ്സുകൊണ്ട് ഇപ്പോഴെന്റെ സഹോദരിയാണ്. മീര പറഞ്ഞതുപോലെ ഞാനിനി മനസാക്ഷി വഞ്ചിച്ചുകൂടാ. മീരയെ ഞാൻ സഹോദരിയെപ്പോലെ സ്നേഹിക്കുന്നുള്ളൂ. ശ്രീദേവിയോട് എനിക്കറിയായ പ്രേമമാണ്. ഞാൻ ശ്രീദേവിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കും.
എന്റെ മുറിയായിരുന്നു. ഇനി നിങ്ങളുടെ വിവാഹം വരെ ചേച്ചിയുടെ മുറി. നാളെ ഹോസ്റ്റലിൽ പോയി തെറ്റുമൊക്കെ എടുപ്പിക്കാം. ഗുഡ് നൈറ്റ്. ഒരു സ്ത്രീക്ക് ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ കഴിയുമോ? ത്യാഗമെന്ന കാര്യം പുരുഷനും സ്ത്രീയും അന്യോന്യം സ്നേഹിച്ചിരിക്കണം, എങ്കിലേ ജീവിതമുള്ളൂ. മുറിയിൽ കിടത്തി ഞാൻ അമ്മ വീടോടെ കിടന്നോളാം. ഇനിയും നീ പറമോളെ, നിനക്കാരെയാ വിവാഹം കഴിക്കാൻ ആഗ്രഹം? ജോസഫിലേ, എനിക്ക് പ്രേമമൊന്നുമില്ല അമ്മായി. ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചാൽ മതി. ഈ ആർഭാടങ്ങൾ കണ്ട് എന്റെ മനസ്സ് മടുത്തുപോയി അമ്മായി, മടുത്തുപോയി.